ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഈ ഫോട്ടോയിൽ കാണിക്കുന്ന ടോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തതെന്ന് നോക്കാം. ഈ മെറ്റീരിയൽ ഞാൻ വേറൊരു ടോപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തതായിരുന്നു. 2.5 മീറ്ററാണ് ഞാൻ ടോട്ടൽ പർച്ചേസ് ചെയ്തത്. ഞാൻ ആ ടോപ്പിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ കൊടുക്കാം. ആ ടോപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം, എനിക്ക് 2.5 മീറ്റർ കൊണ്ട് നമുക്ക് ഒരു ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേങ്കിൽ ഇത് നല്ല രീതിയിലുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് കുറച്ച് മെറ്റീരിയൽ ബാക്കി വന്നു. അപ്പോൾ ആ ബാക്കി വന്ന മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇതിൻ്റെ കറക്റ്റ് ഇത് എത്ര മീറ്റർ ഉണ്ടെന്ന് ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും മൊത്തത്തിൽ 2.5 മീറ്റർ അതിനുള്ളത്. ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്ത ടോപ്പ് ഞാൻ ഇതിൽ കാണിക്കാം. ഈ ഫോട്ടോയിൽ കാണിക്കുന്ന ടോപ്പ് ഫുൾ ലെങ്ത് ഉള്ള ടോപ്പാണ് കേട്ടോ. ഇപ്പോൾ അടിച്ച ടോപ്പ് അത് ഒരു നീ ലെങ്ത് ടോപ്പാണ്. ഞാൻ ലോങ് വീഡിയോ എടുക്കുന്നതിലും സ്റ്റിച്ചിങ്ങിലും ഒക്കെ ഒരു ബിഗിനറാണ്. അതിനോട് അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ വീഡിയോ ഒക്കെ ഉണ്ടാവും. നമുക്ക് അടുത്ത വീഡിയോയിൽ സെറ്റാക്കാം. ആദ്യം ഞാൻ അടിക്കാൻ വിചാരിക്കുന്ന മോഡല് പേപ്പറിൽ ഒന്ന് ജസ്റ്റ് റഫായിട്ട് ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഈ പിക്ചർ. ഇതിൻ്റെ ബോഡി മെഷർമെൻസും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം ഒന്ന് വരച്ച് നോട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് ഷോൾഡർ മുതൽ അര വരെയുള്ള പാർട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ്. ആ ലെങ്ത്തും പിന്നെ തയ്യലത്തും കൂടെ ആഡ് ചെയ്തിട്ടുള്ള അളവെടുത്ത് അത് കട്ട് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് അത് ജസ്റ്റ് ഡബിൾ ഫോൾഡ് ചെയ്യുക. ഡബിൾ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊരു ഓപ്പണിംഗ് സൈഡും ക്ലോസിംഗ് സൈഡും ഉണ്ടാവില്ലോ. എന്നിട്ട് നമ്മൾ ഈ മോഡൽ അടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ക്ലോസിംഗ് സൈഡ് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ജസ്റ്റ് ഫോൾഡ് ചെയ്യുക. പിന്നെ ഡബിൾ ഫോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും ആ ക്ലോസിംഗ് സൈഡ് ഒന്നും കൂടെ ഫോൾഡ് ചെയ്യുക. അത് മൊത്തത്തിൽ ഫോൾഡ് ചെയ്യരുത്, ഒരു പകുതി വരെയൊക്കെ ഫോൾഡ് ചെയ്യുക. അത് എത്ര വരെ ഫോൾഡ് ചെയ്യണം എന്നുള്ളത് നമ്മളെ ബ്രസ്റ്റിൻ്റെ എത്രയാണോ മെഷർമെൻറ്റ് വരുന്നത് ആ മെഷർമെൻറ്റിനാണ് ബാക്ക് സൈഡ് വരുന്നത്. ഇപ്പം ആ ഫോൾഡ് ചെയ്യുന്നതിന് ഫോൾഡ് ചെയ്തതിന് ശേഷം ബാലൻസ് വരുന്ന ഒരു ഭാഗമല്ലേ, ആ ഭാഗത്തേക്കാണ് നമ്മൾ ആ ഒരു വി പോലെയുള്ള കട്ടിങ് ചെയ്യുക. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമ്മൾ ആ ഫോൾഡ് ചെയ്ത ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലേക്കുള്ള പീസാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അത് നമ്മൾ നോർമലി ഒരു ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നത് പോലെ ഷോൾഡറും ബ്രസ്റ്റും വേസ്റ്റും കൈക്കുയും എല്ലാം മാർക്ക് ചെയ്ത് വെക്കുക. മുകളിലത്തെ സൈഡ് ഒന്നുകൂടെ സ്ട്രെയിറ്റ് ആകാൻ വേണ്ടിയിട്ട് സ്കെയിൽ വെച്ച് ഒരു ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ താഴോട്ടാണ് നമ്മൾ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഷോൾഡർ 1 ഇഞ്ചും പിന്നെ അതിനോട് കൂട്ടി തയ്യൽത്തും വൈറ്റ് ഒരു 1/2 ഇഞ്ചും മാർക്ക് ചെയ്യുക. ഇതിൻ്റെ മെഷർമെൻറ്റ്സാണ്. നിങ്ങൾ ഓരോ മെഷർമെൻറ്റ്സിനനുസരിച്ച് അറിയാമല്ലോ. ബോഡി പാർട്ട് കട്ട് ചെയ്യുമ്പോൾ ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്യുക, തയ്യൽത്തുമ്പ് 1/2 ഇഞ്ച് കൂടുതലായിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം കൈക്കുയി 1/2 ഇഞ്ചും പ്ലസ് 1/2 ഇഞ്ച് തയ്യൽത്തുമ്പും കൈക്കുയി മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ചും പിന്നെ തയ്യൽത്തുമ്പായിട്ട് 1/2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യാം. ഇത് തന്നെ തയ്യൽത്തുമ്പ് സാധാരണ 1 ഇഞ്ചൊക്കെ എടുക്കലുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മെറ്റീരിയൽ വെച്ച് അടിക്കുന്ന ടോപ്പാണ്. അപ്പം മാക്സിമം പിശുക്കി പിശുക്കി ഞാനാണ് മാർക്ക് ചെയ്യുന്നതും എല്ലാം 1/2 ഇഞ്ചൊക്കെ അധികം കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മളത് ബ്രസ്റ്റിൻ്റെ വീതി, ബ്രസ്റ്റിൻ്റെ മെഷർമെൻറ്റ്സ് വരുന്നത് 10 ആണ്. പിന്നെ 1 ഇഞ്ച് കൂട്ടി നമ്മൾ സൈഡ് പിന്നെ 1 ഇഞ്ച് എന്തായാലും തയ്യൽത്തുമ്പ് കൊടുക്കണം. അപ്പോൾ 10 ഇഞ്ചും പ്ലസ് 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തിട്ട് അതിങ്ങനെ ഷോൾഡറിലേക്ക് വരച്ചു കൊടുക്കുക. ഷോൾഡറിലേക്കല്ല, നമ്മൾ കൈക്കുയി മാർക്ക് ചെയ്തില്ല, അതിലേക്ക് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഷോൾഡറിൽ നിന്ന് കൈക്കുയിലേക്ക് ഒരു ലൈന് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബ്രസ്റ്റിൻ്റെ വീതി എത്രയാണോ മാർക്ക് ചെയ്തത് അതിലേക്ക് വരച്ചു കൊടുക്കുക. അത് കറക്റ്റ് അളവല്ലേന്ന് നമ്മൾ ടാപ്പ് വെച്ച് ഇങ്ങനെ ഒന്ന് മെഷർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തത് ഹാം റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു 1 ഇഞ്ചുള്ളിലേക്ക് മാർക്ക് ചെയ്ത് ഹാം റൗണ്ട് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ബിഗിനറാണ്, അപ്പോൾ അതിൻ്റെതായ മിസ്റ്റേക്കൊക്കെ ഉണ്ട്. അപ്പം ഹാം റൗണ്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കാം. നമ്മൾ ജസ്റ്റ് കൈ വെച്ച് തന്നെയാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഷോൾഡറിൽ നിന്ന് ഈ വേസ്റ്റിലേക്കുള്ള ലെങ്ത്ത് മെഷർ ചെയ്തിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ മെഷർമെൻറ്റ് വെച്ചാൽ 14 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് തയ്യൽത്തുമ്പായിട്ടാണ് ഞാൻ കൊടുത്തത്. ഈ തയ്യൽത്തുമ്പ് എന്തെങ്കിലും വെച്ചാൽ അവിടെ അടിയിലേക്കുള്ള പാർട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ പ്ലേറ്റ് ഇട്ട് ഞാൻ ഒരു പാർട്ട് ജോയിൻ ചെയ്യില്ല, അതിന് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്. അത് രണ്ട് സൈഡൊന്നും നോക്കിയിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈനാക്കാം. ഈ ഫോൾഡ് ചെയ്തതിൻ്റെ രണ്ട് സൈഡൊന്നും ടാപ്പ് വെച്ച് താഴോട്ട് മാർക്ക് ചെയ്തിട്ട് അത് ജോയിൻ ചെയ്ത് സ്കെയിൽ വെച്ച് ഞാൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളെ കൈക്കുയിൽ നിന്ന് വേസ്റ്റിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് 1 ഇഞ്ച്
തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം, അതിൻ്റെ മുന്നേ ഉള്ളതും മാർക്ക് ചെയ്തെടുക്കണം. എൻ്റെ വേസ്റ്റിൻ്റെ അളവ് ഞാൻ എടുത്തത് 8.5 ഇഞ്ചാണ്, പ്ലസ് 1 ഇഞ്ചും അത് മാർക്ക് ചെയ്തെടുത്ത് ഇങ്ങനെ ചരിച്ചിട്ട് ഒരു ജോയിൻ ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും അല്ല, മീൻസ് രണ്ട് ലൈനും അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഷോൾഡറിൻ്റെ മീൻസ് നെക്ക് റൗണ്ടാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. ഷോൾഡറിന് നമുക്ക് എത്രയാണോ വീതി വേണ്ടത് ആ വിഡ്ത്തിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് തായ്തീങ്ങാൻ മൂന്ന്, ഇത് ബാക്ക് സൈഡിലെ നെക്കാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്, അപ്പം തായ്തീങ്ങാൻ ആക്കാൻ വേണ്ടി 3 ഇഞ്ചാണ് ഇറക്കി വെട്ടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല കയറി നിൽക്കുന്ന കൈത്തായിരിക്കും 3 ഇഞ്ച് എന്ന് പറയുമ്പം. ഞാൻ കൈയിൻ്റെ വിഡ്ത്ത് എടുത്തത് 3 ഇഞ്ച് തന്നെയാണ്. അപ്പം കൈക്കുയിൻ്റെ അവിടെ കൈക്കുയി സ്റ്റാർട്ട് ചെയ്തെടുത്തു നിന്ന് 3 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം തായോട്ടും 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതൊരു റൗണ്ട് ആക്കിയിട്ട് കർവ് ചെയ്യുക. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് നോക്കുന്നത്, ആ വി ആയിട്ട് കട്ട് ചെയ്ത വീഡിയോ ഞാൻ എടുത്തിരുന്നു, ഷൂട്ട് ചെയ്തിരുന്നു, പക്ഷേ അതിൻ്റെ അടുത്തുനിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അത് പറഞ്ഞു തരാം. അത് സിമ്പിളാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ആദ്യം ഡബിൾ ഫോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ഫോൾഡ് ചെയ്തല്ലോ, അതൊരു പകുതിയിലേക്കാണല്ലോ ഫോൾഡ് ചെയ്തത്. അതിൻ്റെ ബാലൻസ് വരുന്ന ഭാഗത്താണ് വീനക്ക് വരുന്നതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാനുള്ളതെന്ന് ഞാൻ അന്നപ്പോൾ പറഞ്ഞിട്ടില്ലായിരുന്നോ. അപ്പോൾ അത് ഞാൻ എങ്ങനെയാന്ന് പറഞ്ഞത്, ഇതിലുള്ള പോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മളെ ഷോൾഡറിൻ്റെ വീതി ഉണ്ടല്ലോ, ആ വീതി 3 ഇഞ്ച് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തല്ലോ, ആ മാർക്ക് ചെയ്ത സ്ഥലത്തു നിന്ന് പുറത്തേക്ക് എത്രയാണോ നമുക്ക് മീൻസ് ആ ഫോട്ടോയിൽ ഒരു വി പോലെ വരുന്നില്ല, അത് എത്രയാണ് അധികം വേണ്ടതെന്ന് വെച്ചാൽ, അത് എങ്ങനെ മെഷർ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ അരൻ്റെ ഭാഗം എടുക്കുക, അരൻ്റെ ഭാഗത്തിൻ്റെ ഹാഫ് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ആ ഭാഗത്തുനിന്ന് എത്ര എക്സ്ട്രാ എത്ര ഇഞ്ച് പുറത്തേക്ക് മീൻസ് ആ ചെരിവ് എത്ര ഇഞ്ച് വിട്ടിട്ടാണ് വരുന്നതെന്ന് മെഷർ ചെയ്തതിന് ശേഷം ആ അധികം വരുന്ന ഇഞ്ചാണ് ആ ബാലൻസ് ഉള്ള സൈഡിൽ മാർക്ക് ചെയ്യുക. ഞാനിവിടെ 5 ഇഞ്ചോ 4 ഇഞ്ചോ അങ്ങനെ എന്തോ ആണ് മാർക്ക് ചെയ്ത്, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അത് മാർക്ക് ചെയ്തതിന് ശേഷം ഈ കൈയിൻ്റെ വീതിൻ്റെ സ്ഥലത്തു നിന്ന് അങ്ങോട്ട് ചെരിച്ച് വരയ്ക്കാം. ഓക്കെ, ചെരിച്ച് വരച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുമ്പം, കട്ട് ചെയ്യുന്ന വീഡിയോസും ഒക്കെ എൻ്റെ അടുത്ത് നിന്ന് ഇതായി പോയിട്ടുണ്ട്. നമ്മൾ നോർമലി മറ്റേ കൈക്കുയും ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചില്ല, അതൊക്കെ കട്ട് ചെയ്യാം. എന്നിട്ട് സെൻറ്റർ കട്ട് ചെയ്തതിന് കൈക്കുയും നെക്കും നെക്ക് കട്ട് ചെയ്യുമ്പം എന്താണ് ഫ്രണ്ട് ആ അധികം ഫോൾഡ് ചെയ്ത് വെച്ച പീസ് മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ, അതും കട്ട് ചെയ്ത് കൈക്കുയും കട്ട് ചെയ്ത് ഞാൻ ആ മുകളിലുള്ള പീസ് എടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന അടിയിൽ വരുന്നതാണല്ലോ നമ്മളത്, എന്നിട്ട് ആ ചെരിച്ച വര ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കൈക്കുയി 2 തുണി കൂടി ചേർത്താണ് കട്ട് ചെയ്യേണ്ടത്. നെക്ക് റൗണ്ട് കട്ട് ചെയ്യുമ്പം മാത്രം ഈ എക്സ്ട്രാ ഫോൾഡ് ചെയ്ത ഭാഗമല്ലേ, അത് മാത്രം പൊന്തിച്ച് വെച്ച് കൈത്തിൻ്റെ കൈത്ത് കട്ട് ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ രണ്ടും കൂടെ ഒരുമിച്ച് കട്ട് ചെയ്തതിന് ശേഷം മുകളിലുള്ള പീസ് എടുക്കുക. എന്നിട്ട് ആ ചെരിച്ച് വരച്ച ഒരു ലൈൻ ഉണ്ടാവുമല്ലോ, ആ ലൈന് നേരെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻ്റില്ലേ 3 ഇഞ്ച് കൈയിൻ്റെ വീതി, അവിടെ നിന്നാണ് പുറത്തേക്ക് ലൈന് വരയ്ക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ആ മുകളിൽ ഫോൾഡ് ചെയ്ത് വെച്ച ഭാഗം മാത്രം കൈക്കുയും എല്ലാം കൂടെ ജോയിൻ ചെയ്തും കട്ട് ചെയ്ത് കൊടുക്കുക. കൈത്ത് വെട്ടുമ്പം മുകളിൽ ആ അധികം ഫോൾഡ് ചെയ്ത് വെച്ചത് മാത്രം ഇങ്ങനെ ജസ്റ്റ് വേറെ ആക്കിയിട്ട് കട്ട് ചെയ്യുക. കൈത്ത് അടിയിൽ പീസ് കട്ട് ചെയ്യേണ്ടതില്ല. എന്നിട്ട് അത് ആ പീസ് എടുത്ത് മാറ്റിയതിന് ശേഷം ആ സ്ട്രെയിറ്റ് ലൈൻ എന്താക്കുക, കട്ട് ചെയ്ത് കൊടുക്കുക. ഇതായതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ലുക്കാണ് കേട്ടോ. ഇത് ഞാൻ കംപ്ലീറ്റ് പറഞ്ഞു തരാം ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം കാണിക്കാം. ഇത് ബാക്ക് പീസ് എടുക്കുക, അതിന് ബാക്ക് പീസിൻ്റെ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുക, മീൻസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു എക്സ്ട്രാ പീസ് വെച്ചിട്ട് മറച്ചിട്ട് പ്രസ് അടിച്ചു കൊടുത്തതാണ്. ശേഷം ഈ നമ്മളിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്തല്ലോ, അപ്പോൾ നമുക്ക് 2 പീസ് കിട്ടും. അതിങ്ങനെ നമുക്ക് വേണ്ടിയ പോലെ വെച്ചിട്ട് അടിയിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക 2 പീസും കൂടെ. അതിന് ശേഷം ഷോൾഡറും ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമുള്ള ഫൈനൽ ലുക്കാണ് ഇത്, കണ്ടില്ലേ. ഷോൾഡറും ജോയിൻ ചെയ്തു, നെക്കും ഫോൾഡർ ചെയ്തു, മീൻസ് നെക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. പിന്നെ ആ ചെരിച്ച് വെട്ടിയ 2 പീസിൻ്റെ അടിഭാഗം ജോയിൻ ചെയ്ത് കൊടുത്തു. കറക്റ്റ് വെച്ചിട്ട് സ്ഥിരം അയൺ ചെയ്തിട്ട് വേണം അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അതിന് ശേഷമുള്ള ലുക്കാണ് ഇത്, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലുണ്ടാവും ഇത് എങ്ങനെയാണ് കട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ ആ സെൻറ്റർ സൈഡിൽ നിന്ന് നമ്മൾ എത്ര ആണോ പുറത്തേക്ക് ആ ചെരിഞ്ഞ് നിൽക്കുന്നത് ആ ഇഞ്ചാണ് നമ്മൾ ആ
നേരത്തെ കാണിച്ച ബാലൻസിലേക്ക് മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് അത് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഇതേ ഫോട്ടോയിൽ വീഡിയോയിൽ കാണുന്ന പോലെ വെച്ച് അടിയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ഷോൾഡറും സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഹാൻഡിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. പൈപ്പിങ് ചെയ്യാനായിരുന്നു വിചാരിച്ചത്, പക്ഷേ പൈപ്പിങ് ചെയ്യാൻ മാത്രം മെറ്റീരിയൽ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഉള്ള മെറ്റീരിയൽ പിശുക്കി പിശുക്കി എടുത്തതാണ്, അതുകൊണ്ടാണ് കുറേ വീഡിയോസൊക്കെ മിസ്സായത്. പിന്നെ ഫസ്റ്റ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇതെങ്ങനെ ഫസ്റ്റ് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ കട്ട് ചെയ്തത്. അത് നിങ്ങൾക്ക് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ജസ്റ്റ് പറയുക മാത്രം ചെയ്തത്. ഇതിപ്പം പൈപ്പിങ് ചെയ്യാൻ നമ്മൾ എക്സ്ട്രാ ഒരു മെറ്റീരിയൽ ഒരു കട്ട് പീസ് വെച്ച് കൊടുക്കണമല്ലോ, പക്ഷേങ്കിൽ അതിനുള്ള മെറ്റീരിയൽ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്ന മീൻസ് നമ്മളെ ബോഡി പാർട്ടിൻ്റെ താഴോട്ടുള്ള പാർട്ടുണ്ടല്ലോ, അതിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ച് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും കൂടെ കറക്റ്റാക്കി വെച്ച് പിന്നെ വെച്ച് ജോയിൻ ചെയ്ത് കൊടുത്ത് വെച്ചതാണ്. ഇതിലാണ് നമ്മൾ പ്ലേറ്റ് ഇട്ട് ഞാൻ ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഇത്രയും പ്ലേറ്റ് ഇടാൻ മാത്രം മെറ്റീരിയൽ ഒന്നും എൻ്റെ അടുത്തില്ല, ഉള്ളത് വെച്ച് ചെറിയ ചെറിയ പ്ലേറ്റ്സ് ആക്കി ഇട്ട് കൊടുത്തതാണ്. അതുകൊണ്ടാണ് ഒരു ഫിനിഷിങ് ഇല്ലാത്തത്, മീൻസ് കുറേ മെറ്റീരിയൽ ഇല്ലെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ അത് നമ്മളെന്താക്കുക, ആദ്യം തന്നെ മുകൾ ഭാഗം ഒരു നേരത്തെ എല്ലാത്തിലും ചെയ്ത പോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. എത്ര ഇഞ്ചാണ് അധികം പുറത്തേക്ക് വരുന്നത് നോക്കാൻ വേണ്ടിയിട്ട് ബോഡി പാർട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ കുറച്ച് ഭാഗം മാത്രമേ ബാലൻസ് ആയിട്ടുള്ളൂ, അപ്പോൾ ആ ഭാഗമാണ് നമുക്ക് പ്ലേറ്റ് ആയിട്ട് ഉള്ളിലേക്ക് വരേണ്ടത്. അപ്പം ചെറിയ ചെറിയ പ്ലേറ്റ്സ് ആണ് ഞാൻ ഇട്ടെടുക്കുന്നത്. ആ പ്ലേറ്റ്സ് ഇടുന്ന വീഡിയോ കാണിച്ചു തരാം. രണ്ട് സൈഡും ഇതേപോലെ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തു, അതിൻ്റെ ഫൈനൽ ലുക്കാണിത്. അപ്പം ഇതാ രണ്ട് സൈഡും പ്ലേറ്റ്സൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബോഡി പാർട്ടിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഈ പ്ലേറ്റ്സും നമ്മൾ അര ഇഞ്ച് മാർക്ക് ചെയ്ത് താഴോട്ട് മാർക്ക് ചെയ്താണ് പ്ലേറ്റ്സിൻ്റെ സ്റ്റിച്ച് കൊടുത്തത്. ബോഡി പാർട്ടിലും അര ഇഞ്ചാണ് കൊടുത്തത്. ഇനി ആ അര ഇഞ്ചും അര ഇഞ്ചും ഉള്ളോട്ടാക്കിയിട്ട് നമ്മൾ പ്ലേറ്റ്സ് വെച്ച പാർട്ട് ബോഡി പാർട്ടിലേക്ക് ജോയിൻ ചെയ്യുമ്പം നല്ല വശവും ചേർത്ത് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുക. എന്നുവെച്ചാൽ ബോഡി പാർട്ടിൻ്റെ നല്ല സൈഡിലേക്ക് പ്ലേറ്റ്സ് ഇട്ടതിൻ്റെ നല്ല സൈഡ് വെച്ചിട്ട് ആ ഭാഗം ഉള്ളിലേക്ക് വരുന്ന ഭാഗം ജോയിൻ ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുത്തിട്ട് അത് തിരിച്ചിടുകയാണ് ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തതിൻ്റെ ഫൈനൽ ലുക്കാണ്. എല്ലാത്തിൻ്റെയും സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിക്ക് വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് വീഡിയോ ആണ്, എനിക്കും വലിയ പിടുത്തം കിട്ടുന്നത് എങ്ങനെയാണെന്ന്. ഇനിയുള്ളത് ഇൻഷാല്ലാ സെറ്റാക്കാം. അപ്പം ഇതാണ് രണ്ടും കൂടെ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക്. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ രണ്ട് സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കുക. ജോയിൻ ചെയ്ത് ഞാൻ അടിയിൽ മീൻസ് ആദ്യം ഞാൻ ചെയ്തത് ഒരു സൈഡ് മൊത്തത്തിൽ ജോയിൻ ചെയ്ത് കൊടുത്തു. അതിന് മൊത്തത്തിലല്ല, അടിയിൽ മടക്കി അടിക്കാനുള്ള അല്ല, മൊത്തത്തിൽ ജോയിൻ ചെയ്ത് കൊടുത്തു. അതിന് ശേഷം അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് നേരെ ഒരു ഭാഗം മാത്രമേ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി അടിച്ചു കൊടുത്തു, ശേഷം മറ്റേ സൈഡും കൂടെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഫൈനലി എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. പറഞ്ഞാലും ഞാൻ ബിഗിനറാണ്, ആകെ രണ്ട് മൂന്ന് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് വരുന്ന വീഡിയോസിലൊക്കെ സെറ്റ് ചെയ്യാം. ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങളെ കമൻസൊക്കെ എന്തൊക്കെയാണ് വീഡിയോയിൽ ചെയ്യേണ്ടത്, വോയിസ് ഓവറിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇൻഷാല്ലാ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.